അല്ല സമയത്രായിട്ട് എംഡിക്കുള്ള ചായ ഉണ്ടി കൊടുത്തില്ലേ? മുഖത്ത് കണ്ണില്ലേ, ചായ ഒഴിച്ചോണ്ടിരിക്കില്ലേ? രാവിലെ തന്നെ ഒരു സ്റ്റുപ്പിട്ടും ഗെറ്റ് ഔട്ടും കിട്ടി. ഓ, അത് തനിക്ക് നിത്യവും കിട്ടുന്നല്ലേ. അതെ, ഇത് കൊണ്ടുപോയി എംഡിയുടെ റൂമിൽ കൊടുത്തില്ലെങ്കിൽ വേറെ ചില ചെറിയ കേൾക്കേണ്ടി വരും. എന്ത് ജന്മവടാ, എടുത്ത് കുടിക്കുന്നേ. എന്താ എംഡിക്ക് മാത്രമേ ചായ കുടിക്കാവോ? ഒരു തൊഴിലാളി ചായ കുടിച്ചാൽ എന്താ തൊണ്ടേ കൂടെ ഇറങ്ങിയല്ലേ? ഓസിന് കിട്ടിയാൽ ആക്സിഡന്റ് കുടിക്കുന്ന വർഗ്ഗമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്റ്റുപ്പിട്ടെന്ന് വിളിച്ചതല്ലേ, ഞാൻ കുടിച്ച കപ്പി തന്നെ അയാൾ കുടിച്ചാ. എന്നെ ബ്ലഡി പുള്ളത് വിളിച്ചതല്ലേ, എന്റെ വിരല് മുക്കിയ ചായ അയാൾ കുടിച്ചാ മതി. പൊള്ളുന്നെങ്കിൽ പൊള്ളട്ടെ, കുഴപ്പമില്ല. മുതലാളിയാണെന്ന് കരുതി ഒരു തൊഴിലാളിയോട് മര്യാദ കടായിട്ട് പെരുമാറുന്നത്. ഒരു തൊഴിലാളിയെ മർദ്ദിച്ചാൽ അറ്റൻഡർ കുടിച്ചേണ്ട അവശിഷ്ടം ഡയറക്ടർ കുടിക്കേണ്ടി വരും. വലിയ വലിയ മുതലാളിമാരോട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റും? അതാ അതിന്റെ തത്വശാസ്ത്രം. വാതിലി മുട്ടില്ല എന്ന് പരാതി വേണ്ട. ഫയലിന്റെ പുറത്താണോ ചായ കൊണ്ടുവരുന്നത്? ഫയല്, ചായ, ട്രേ, സാധനം മൂന്നെണ്ണമില്ലേ, കൈ രണ്ടെണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ട്രേ ഒഴിവാക്കി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. താങ്ക് യു സർ. ഓടോ. അല്ല, ചായക്ക് മധുരം പാകത്തിനുണ്ടോന്ന്? ഈ ടൈപ്പ് ചായ ഇനിയും വേണോ സർ? ഓടോ. എന്തായത്? മനസ്സിന്റെ വിഷമം മാറ്റാൻ അല്പം ബ്ലാക്ക് ടീ കഴിക്കുക. സ്നേഹലത റാഫേൽ ഇഞ്ചെക്ട് ചെയ്യാൻ എടുത്ത മരുന്ന് മാറിപ്പോയെന്നും പറഞ്ഞ് പലരും വഴക്കു പറഞ്ഞപ്പോ സത്യത്തെ വേദനിച്ചത് എന്റെ ഹൃദയമാണ്. എനിക്ക് മരുന്ന് മാറിയിട്ടില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. റാഫേലിനെ വകവരുത്താനുള്ള കൊലപാതക ശ്രമമായിരുന്നത്, അല്ലാതെ മരുന്ന് മാറി കുത്തിവെച്ചൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള ജോലി കളയല്ലേ. ആര് പറഞ്ഞ ആവശ്യമില്ലാത്താണെന്ന്? ഈ വർമ്മ സാറ് ഡോക്ടർ സുബ്ബലക്ഷ്മി കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകള് നാട്ടിപ്പാട്ടാണ്. അതിന്റെ പാരതി ഗാനങ്ങൾ വരെ മണി ഇറക്കിയിട്ടുണ്ട്. എന്റെ കുടുംബം പട്ടിണിയാക്കരുത്, എന്നെ അങ്ങ് വിട്ടേരൂടെ പ്രവേശനമില്ല. സത്യം പറയട്ടാ, ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ. ചേട്ടന് വിഷമങ്ങളുണ്ട്, എനിക്ക് വിഷമങ്ങളുണ്ട്. വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റ ഔഷധമേ ഉള്ളൂ. സാധനമുണ്ടോ? സാധനം നമുക്ക് ബാറി ചെന്ന് കഴിക്കാം. അവിടെ ആകുമ്പോ തീരുമ്പോ തീരുമ്പോ അടിച്ചോണ്ടിരിക്കാൻ. ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല, പിന്നെ ഒരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുങ്ങി വരാൻ പൊക്കോ. അയമൂട്ടി നല്ലവന, അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് രണ്ട് ഫുൾ ബോട്ടിൽ ചക്രാത്തിന് വേണ്ടി ചേരും? എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു, അവൻ്റെതെല്ലാം എന്നോടും പറഞ്ഞു. ഈ മഴ കണ്ടോ, ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കട്ട് മാറിയാണ്. അതെങ്ങനെ, മനുഷ്യർ നെറിയേട് കാണിക്കല്ലേ, അപ്പൊ പിന്നെ പ്രകൃതിയും നെറിയേട് കാണിക്കാണ്ടിരിക്കോ. ജൂണിൽ പെയ്യേണ്ട മഴ ജൂലൈ പെയ്യും. ഒന്നും ശരിയല്ല. മൊത്തത്തിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമാണ് ഇവിടെ. എംഡിയോട് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒത്താശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും. തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. വാതിലെത്തിച്ചാ ട്രിപ്പ് കൊടുത്തു വിടാം. ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നലത്തേതും കൂടി ആയപ്പോ അത് മുഴുവനും കട്ടിയെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. ഇതെന്റെ രാജിക്കത്താണ് സ്വീകരിച്ചാലും. അത്രേ ഉള്ളൂ. എന്തൊക്കെ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത്, മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. ആംബുലൻസിന്റെ ചില്ല് മൊത്തത്തിൽ തകർത്തു. മോർച്ചറി കയറി രണ്ട് ശവശരീരങ്ങളെ തെറി വിളിച്ചു. പിന്തിരിപ്പിക്കാമെന്ന വാച്ച്മാന്റെ കർണത്തടിച്ചു, അയാൾ ഒരു പല്ലുപോയി. ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് 104 ഹാജിയാരുടെ മുറി വെച്ചു കൊടുത്തു. പച്ചവെള്ളമാണെന്ന് കരുതി 304 ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു. അയാൾ വലിച്ചു വലിച്ചു കിടക്കുകയാണ്. ഇനിയുണ്ട് സാർ. ഒന്നും കേക്കണ്ട, ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പൊ മനസ്സിലായല്ലോ. നാളെ മുതൽ തന്നെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി, നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിൽ നിന്ന് പണം കട്ടിയെന്നൊക്കെ പറഞ്ഞത്, മനസ്സിലായോ? മാസശമ്പളം ഒരു പൈസ പോലും കുറയാതെ ഗോപാലിനെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്. അങ്ങേ ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. അങ്ങൊരു ബൂർഷയാണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനഃപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചോണ്ടിരുന്നത്. എടോ, എന്തിനധികം പറയണം, എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചോണ്ടിരുന്നത്. ഇടിവിട്ട് നടുവിട്ട് വാദം, ഉളുക്ക് ഒടിവ് ചതം, വെറുംപിത്തം വാട്ടപ്പിത്തം മഞ്ഞപ്പിത്തം, കുഷ്ഠം മന്ത് മഹോദരൻ, ഉഴുക്കടി വളങ്കടി പനി എലിപ്പനി ദങ്കിപ്പനി, ചൊറി ചിരങ്ങ് പരു മുണ്ടിനീര് ആണി മുതൽ എയ്ഡ്സ് വരെയുള്ള മാരകമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ സിദ്ധൌഷധം ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. ഗോപാൽജീസ് അഷ്ടവർഗാദി ഗുൽഗുലു ടോണിക്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് പനി വന്നാൽ ഇതുപോലുള്ള ആശുപത്രിയിൽ കയറി ചികിത്സ തുടങ്ങിയാൽ അവന്റെ പനി മലമ്പൈറ്റിസ് ആണെന്നും മലമ്പനിയാണെന്നും പറഞ്ഞ് നൂറുകണക്കിന് ടെസ്റ്റുകൾ നടത്തിയ 12,000 രൂപയും 10 സെന്റ് സ്ഥലവും നഷ്ടമാകുന്നു. അവൻ കഷ്ടത്തിലാകുന്നു. മാത്രമല്ല ഭൂലോകവാസം വെടിഞ്ഞ് അവന് പരലോകത്തേക്ക് വിസ കിട്ടുന്നു. പക്ഷേ ഗോപാൽജി സഷ്ടവർഗാദി ഗുൽഗുലു ടോണിക് നിങ്ങൾ ഉപയോഗിച്ചു നോക്കുക. 108 പരം ആയുർവേദ മരുന്നുകൾ വാറ്റി നീറ്റി ഊറ്റിയെടുത്ത ഈ സിദ്ധൌഷധം നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കില്ല, പണം ഊറ്റി കുടിക്കില്ല, മറിച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് ജീവിത പന്ഥാവിൽ ഒരു ആകാശത്തെ പോലെ കുതിക്കുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അത് ആശുപത്രി അല്ല, ബ്ലേഡ് കമ്പനിയാണ്. പോകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരവുമായി പോവുക. അങ്ങനെ നമ്മുടെ അഷ്ടവർഗാദി ഗുൽഗുലു ഹോസ്പിറ്റലിനെ പറ്റി ഗോപാലിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടാ, ഇവിടുത്തെ ജനങ്ങളോടല്ല. ജനങ്ങൾ ഒരു പ്രധാന ഘടകമല്ലേ മാഡം, അവരെ ഒഴിവാക്കിക്കൊണ്ട് ഏത് പ്രസ്ഥാനത്തിനാണ് വിജയിക്കാനാവുക? കച്ചവടം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണണം. ശരി, ഇന്ന് തന്നെ ഗുൽഗുലു മതിയാക്കി ഞാൻ മാഡത്തിനെ ഒന്ന് കാണാം. സാർ ചായ. ഞാൻ വിരലിട്ടിളക്കാത്ത എച്ചിലാക്കാത്ത നല്ല ഒന്നാന്തരം ചായ, ധൈര്യമായിട്ട് കുടിക്കാം. ഇന്നലെ വരെ ഞാൻ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു, പക്ഷെ ഇന്ന് റീജോയിൻ ചെയ്തു. ആര് പറഞ്ഞിട്ട്? ഈ ആശുപത്രിയുടെ യഥാർത്ഥ ഉടമസ്ഥ ഡോക്ടർ സുബ്ബലക്ഷ്മി MBBS MD. അവരെ അറിയുമല്ലോ. മൊത്തത്തിൽ ഇവിടെ ഒരു ക്ലീനിങ് ആവശ്യമാണ്. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് നിസ്സാര രോഗങ്ങളുമായിട്ട് വരുന്ന രോഗികളെ സ്കാനിങ്, ബയോപ്സി, ECG, എക്സ്റേ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണമെങ്കിൽ ഇന്ന് മുതൽ എന്റെ അനുവാദം വാങ്ങിയിരിക്കണം. ഇത് ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഉത്തരവാണ്. ചുരുക്കി പറഞ്ഞാൽ പാവപ്പെട്ട രോഗികളുടെ നിന്ന് കാശ് പിടുങ്ങരുത് എന്നർത്ഥം. ഓക്കെ. ഹോസ്പിറ്റലിൽ എന്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പൊ എനിക്കറിയണം. MD, മാനേജിംഗ് ഡയറക്ടർ, അല്ലാതെ അതിന് മാൻ ഓഫ് ഡബിൾ എന്നല്ല അർത്ഥം. വെറുതെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. അച്ഛന്റെ മെമ്മോറിയലായിട്ട് തുടങ്ങിയ ആ സ്ഥാപനം വെറും ഒരു കച്ചവട കേന്ദ്രമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കച്ചവട കേന്ദ്രം? അതെ. അസുഖം മാറിയിട്ടും വൈറ്റമിൻസ് മാത്രം കൊടുത്തു കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം ഞാൻ പറയണോ? VIP വാർഡിലെ റൂമുകളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഞാൻ പറയണോ? ഇതൊന്നും MD അനുവാദമില്ലാതെ നടക്കില്ലല്ലോ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? അവിടെ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. എല്ലാം വ്യക്തമായി അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നമ്പ്യാരെ പോലെ വിവരമില്ലാത്ത ഡോക്ടേഴ്സിനെ ആദ്യം അവിടെ ഒന്ന് പുറത്താക്കണം. തൊണ്ടയ്ക്ക് വെറും ഒരു ഇൻഫെക്ഷനുമായി വന്ന റാഫേലിന് അയാൾ നൽകിയിരുന്നത് ക്യാൻസറിനുള്ള മരുന്നുകളായിരുന്നു. ഒരു നിസ്സാര രോഗവുമായി വന്ന ആ കുട്ടിയോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ എല്ലാവരും കൂടി കാണിച്ചത്? നിങ്ങൾക്കറിയോ, എല്ലാരും കൂടി മാറാരോഗിയായി ചിത്രീകരിച്ച റാഫേലിനെ 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ എനിക്ക് കഴിയും. അപ്പൊ ചേട്ടൻ ഹോസ്പിറ്റലാ? എനിക്കറിയാനാ, വാതിൽ കുറ്റി വിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അടിക്കും. ഇന്ന് നിന്റെ ഹാപ്പി